യാക്കോബ് ജ്യേഷ്ഠാവകാശം ഒക്കെ തട്ടിയെടുത്ത് ഭവനത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. പോകുന്ന മധ്യത്തിൽ അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരണം. ഞാൻ പോകുന്ന വഴിയിൽ നീ എന്നോടുകൂടെ ഇരിക്കണം. എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ സമാധാനത്തോടെ മടക്കി വരുത്തണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നീ എൻ്റെ ദൈവമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു വിലവേശല ഇവിടെ നടത്തുന്നത്. ദൈവമേ, നീ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ഇന്ന കാര്യം നിനക്ക് വേണ്ടി ചെയ്തേക്കാം എന്നൊന്നും നമ്മൾ ദൈവത്തോട് പറയരുത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഒരർപ്പണ ബോധമാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് അവിടെ പ്രകടമാകേണ്ടത്. ഇതേ യാക്കോബ് തന്നെ 20 വർഷങ്ങൾക്ക് ശേഷം താൻ തിരികെ വരുമ്പോൾ ഇതേ സ്ഥലത്ത് വെച്ച് കഴിച്ച ഒരു പ്രാർത്ഥന നമുക്കറിയാം. അടുത്ത ദിവസം തനിക്ക് തൻ്റെ സഹോദരനെ നേരിടണം. എങ്ങനെയായിരിക്കും സഹോദരൻ പ്രതികരിക്കുന്നതെന്നും തനിക്കൊന്നും അറിയത്തില്ല. എങ്കിലും ആ സമയത്ത് അദ്ദേഹം അവിടെ വെച്ച് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. കേവലം ഞാൻ ഒരു വടിയുമായിട്ടാണ് ഈ യോർദാൻ ഞാൻ കടന്നത്. ഇപ്പോഴിതാ 2 ഗണമായി തിരികെ എത്തിയിരിക്കുന്നു. ദൈവമേ, അടിയനെ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? പൂർണ്ണമായും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള അർപ്പണ ബോധവുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ അങ്ങനെ നീ ചെയ്തു തരികയാണെങ്കിൽ, ഈ പ്രതിസന്ധി ഒന്ന് മാറ്റി തരികയാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട, ദൈവമേ ഇതിനെ ധരണം ചെയ്യാൻ ആവശ്യമാകുന്ന നിന്റെ കൃപ എനിക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് എന്താ പ്രാർത്ഥിച്ച്? ദൈവമേ ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം, ഈ വേദന ഒന്ന് മാറ്റണം. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞത്, പൗലോസെ ആ ശൂലവും വേദനയൊക്കെ അവിടെ ഇരുന്നോട്ടെ, മറിച്ച് അതിനെ അതിജീവിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് നൽകിത്തരാം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറുന്നത് ദൈവഹിതമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് മാറ്റും. അതല്ല, ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നുള്ളതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അതിൻ്റെ മേൽ കൃപ തന്ന് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായി, കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയരെ, എത്ര വലിയ പ്രതിസന്ധികളായിക്കോട്ടെ, എത്ര വലിയ പ്രതികൂലങ്ങളായിക്കോട്ടെ, പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഇതൊന്നും നിന്നെ തകർത്ത് കളയത്തില്ല, ഇതിൽ നിന്ന് നിന്നെ ഇല്ലാതാക്കി കളയത്തില്ല. അവിടെയും നിന്നെ പരിപാലിക്കാൻ, നിന്നെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ദൈവത്തിൽ പരിപൂർണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, തിരുക്കരം നീട്ടിയെടുത്താണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ, തിരുക്കരം നീട്ടിയെടുത്താണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ, വാഴ്ത്തുമേൻ്റെ പ്രിയനെ ജീവകാലമല്ല ഈ ഒരു യാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, വാഴ്ത്തുമേൻ്റെ പ്രിയനെ ജീവകാലമല്ല ഈ ഒരു യാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പിതാവേ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സ് നുറുങ്ങി, ഞങ്ങളുടെ ഹൃദയം വേദനിച്ചു. ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങളിൽ അതെ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ തലോടുന്ന, ഞങ്ങളുടെ കാതുകളിൽ ഇമ്പശബ്ദം നൽകുന്ന ഞങ്ങളുടെ നാഥൻ്റെ കൃപകൾക്കും സാന്നിധ്യത്തിനുമായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുരി ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഈ പകൽ ഈ സന്ദേശം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടെ നിന്ന് തീർക്കണമേ.
ഞങ്ങളുടെ മുറ്റുമായി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ യാചനകൾ കേട്ടതുകൊണ്ട് സ്തോത്രമെല്ലാം ഞങ്ങൾക്കായിട്ട് ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.